ശ്രീ വസീഫ്, നേരത്തെ പി സി പറഞ്ഞത് കേട്ട് കാണുമല്ലോ, 5 സീറ്റ് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തുടങ്ങിയവയാണ്. ഇനി പഴയ കളിയായിരിക്കില്ല, പുതിയ കളികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഒരു ടീം ഒന്നടങ്കം നമ്മൾ എന്താ പറയുക, ഓൾ ഔട്ട് ആവുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഓൾ ഔട്ട് ആവുന്ന അവസ്ഥ ഉണ്ടാകും. കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് ഇത്ര ഗതികെട്ട ബി ജെ പി ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പി സി ജോർജിനെ വരെ വലിയ വില കൊടുത്തു വാങ്ങുന്നു എന്നാണ് ഇപ്പോൾ സംസാരത്തിൽ കേൾക്കുന്നത്. പി സി ജോർജിനെയൊക്കെ കൂട്ടി കേരളത്തിൽ എന്തോ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് സുരേഷിനെ പോലെയുള്ള ദീർഘകാലം ബി ജെ പിയിൽ പ്രവർത്തിച്ച് അനുഭവ പാരമ്പര്യമുള്ള ഒരു നേതാവ് പോലും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ ആ അവജ്ഞയോടുകൂടി തള്ളുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ ഈ കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ളവരാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്, ജനാധിപത്യ ബോധത്തെക്കുറിച്ച്, വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളവരാണ് കേരളത്തിൽ. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത് ഖ്യാൻവ്യാപി പള്ളിയെക്കുറിച്ചുള്ള വാർത്തകളാണ്. രാമക്ഷേത്ര ഉദ്ഘാടനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ കേട്ടു. എന്താ ബി ജെ പി രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയത് കൊണ്ട് ബി ജെ പി എന്താ ഉദ്ദേശിച്ചത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ മന്ത്രിമാർ പറഞ്ഞത് എന്താ, പൗരത്വവും അജണ്ടയാണ് എന്നുള്ളതാണ് ഇല്ലേ? ഇവിടെ സി എയും അതുപോലെ തന്നെ ഏക സിവിൽ കോഡും ബീഫ് നിരോധനവും അതുപോലെ ഇവർക്ക് പറ്റാവുന്ന തരത്തിലെല്ലാം ധ്രുവീകരണ രാഷ്ട്രീയത്തിന്, മതപരമായ ധ്രുവീകരണത്തിന് എല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി എങ്ങനെയാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വിശ്വാസ്യതയിലെടുക്കും എന്ന് പറയാൻ പറ്റുക? ഇവിടെ അധികാരമോഹികളായ എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിലെത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണം നേടണം, സ്ഥാനം നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നിരോധിക്കപ്പെട്ട നോട്ടുകൾ, അല്ലെങ്കിൽ എടുക്കാത്ത നോട്ടുകൾ എന്നൊക്കെ പറയും, എടുക്കാത്ത നോട്ടുകൾ, മുഷിഞ്ഞ നോട്ടുകൾ എന്നൊക്കെ പറയുന്നവരൊക്കെ പറയുന്ന രീതിയൊക്കെ ഉണ്ട്. അതെങ്കിലും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ, എന്തെങ്കിലും നടക്കുമോ എന്ന് ആലോചിച്ച് നടക്കുന്നവരെ കുറിച്ച് എന്താ പറയുക? അതുപോലെ തന്നെ തെരുവിലൂടെയൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ പ്ലാസ്റ്റിക് പുറുക്കാനുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ വാങ്ങാൻ വിൽക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് പോലെ ബി ജെ പി ഇപ്പോൾ ചാക്കുമായിട്ട് ഇറങ്ങിയിരിക്കുക. ബി ജെ പിയുടെ ആ ചാക്കിൽ ഈ കുറേ പായവസ്തുക്കൾ ഒന്നിച്ച് കൂട്ടിക്കെട്ടിയാലും കേരളത്തിൻ്റെ മൂല്യങ്ങളടങ്ങുന്ന വലിയ ഒരു വിഭാഗം ഇവിടെ ഈ കേരളത്തിനകത്തുണ്ട്. ആ മൂല്യത്തിന് തന്നെയായിരിക്കും കേരളം വില കൽപ്പിക്കുക. ഇവിടെ ജനാധിപത്യ മൂല്യങ്ങൾക്കും മതനിരപേക്ഷ മൂല്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് ഒരു പി സി ജോർജിൻ്റെയും ഒരു അബ്ദുള്ള കുട്ടിയുടെയും ഈ നിലവാര തകർച്ചയ്ക്ക് മുമ്പിൽ നിന്നു കൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ കേരളമാണ്. ശരി, ഓക്കെ.